राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री दक्षिणामूर्तये नमः श्री सरस्वत्यै नमः श्री वेदव्यासाय नमः श्री गर्गाचार्याय नमः श्री राधाकृष्णाभ्यां नमः श्री उमामहेश्वराभ्यां नमः श्री गुरुवायुरपाशरणं श्री संगमेशाशरणं श्री कोंबारपाशरणं श्री परदेवते शरणं बोल वृंदावन विहार लाल की जय बोल राधा रानी की जय 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 श्री राधे श्याम प्रेमांजन छुरित भक्ति विलोचनेन सन्दस्सदैव हृदयेषु विलोकयन्ति यं श्यामसुन्दरमचिन्त्य गुणस्वरूपं गोविन्दमादिपुरुषं तमहं भजामि गोविन्दाश्रणं श्रीकृष्णाय नमः ശ്രീരാധികായൈ നമ ശ്രീമൽ ഗർഗ സംഹിതയിലെ അശ്വമേധ ഖണ്ഡത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വരക്ഷയ്ക്കായിട്ട് നിയുക്തനായിട്ടുള്ള അനിരുദ്ധൻ അശ്വത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് പോലെ നമ്മളും ഈ അശ്വമേധ ഖണ്ഡത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെല്ലുലൻ എന്ന ദൈത്യൻ അപഹരിച്ചു കൊണ്ടുപോയ അശ്വത്തെ പിന്തുടർന്നുകൊണ്ട് സമുദ്രത്തിന് കുറുകെ ബാണങ്ങളെ കൊണ്ട് ഒരു പാലം നിർമ്മിച്ച് യാദവ സൈന്യം പാഞ്ചജന്യം എന്ന പേരായിട്ടുള്ള ദ്വീപിലെത്തിച്ചേർന്നു. എന്നാൽ അവിടെ യാദവ സൈന്യത്തിൻ്റെ മഹിമയെ മനസ്സിലാക്കിയ മയൻ യുദ്ധമല്ല വേണ്ടത് എന്ന് പറഞ്ഞെങ്കിലും ബെല്ലുലൻ കേൾക്കാൻ തയ്യാറായില്ല. യുദ്ധം വേണം എന്നൊരഭിപ്രായമായിരുന്നു. എന്നാൽ ആ ബെല്ലുലനേക്കാൾ യുദ്ധോത്സുകന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിട്ടുള്ള നാല് പേര്: നദൻ, സിംഹൻ, ഊർധ്വകേശൻ, കുശാംബൻ. ഇതൊക്കെയാണ് അവരുടെ പേരുകൾ. യാദവ സൈന്യവുമായി അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ അവരൊക്കെ നിഗ്രഹിക്കപ്പെട്ടു. അതിൽ ഊർധ്വകേശനൊഴികെ മറ്റേ മൂന്ന് പേരെയും നിഗ്രഹിച്ചത് ഗദനായിരുന്നു. ഊർധ്വകേശൻ അനിരുദ്ധനയച്ച അനവധി അസ്ത്രങ്ങൾ ഒരേ സമയം ശരീരത്തിൽ തുളഞ്ഞു കയറി രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ് മരിച്ചു വീണത്. ഇവരൊക്കെ എപ്രകാരമാണ് എന്നാണെങ്കിൽ കൃഷ്ണഭക്തി പ്രാങ്മുഹാഹ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയില്ലാത്തവർക്ക് ഏതൊരു കഷ്ടതകളാണോ ഏതൊരു അധോഗതിയാണോ ഏതൊരു വീഴ്ചയാണോ ഉണ്ടാകുന്നത് അതുപോലെയാണ് ഇവരൊക്കെ ക്രമത്തിൽ വീണുപോയത്. യുദ്ധക്കളത്തിലെ ഓരോ വാർത്തയും അപ്പോളപ്പോൾ അറിഞ്ഞുകൊണ്ട് ബെല്ലുലൻ കൊട്ടാരത്തിനകത്തുണ്ട്. ആ ബെല്ലുലനെ കണ്ട് വീണ്ടും മയൻ പറയുകയാണ്: ഞാൻ അന്ന് പറഞ്ഞപ്പോൾ യാദവ സൈന്യത്തിൻ്റെ മഹിമ അങ്ങയ്ക്ക് ബോധ്യമായില്ലല്ലോ. ഇപ്പോൾ അത് അനുഭവത്തിൽ വന്നില്ല. എത്ര ദൈത്യന്മാർ നിഗ്രഹിക്കപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ പ്രമുഖന്മാരായിട്ട് അങ്ങും ഞാനും മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലായി. അങ്ങയുടെ മന്ത്രിപാല് പോലും കൊല്ലപ്പെട്ടില്ലേ? ഇനിയെങ്കിലും ചിന്തിക്കൂ, ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ആ അശ്വത്തെ തിരിച്ചു നൽകി യുദ്ധം അവസാനിപ്പിക്കണോ? ഇനിയും ചിന്തിക്കാൻ അങ്ങയ്ക്ക് സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ബെല്ലുലൻ പറയുകയാണ്: ഇതുകൊണ്ടൊന്നും ഞാൻ പേടിക്കില്ല. യഥാർത്ഥ യുദ്ധം വരാൻ പോകുന്നേയുള്ളൂ. ഇനി അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അങ്ങയ്ക്ക് എപ്പോഴും പേടി മാറിയിട്ടില്ല എങ്കിൽ
അങ്ങ് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് താമസിച്ചോളൂ. അല്ല, അങ്ങ് ഈ ശ്രീകൃഷ്ണനെക്കുറിച്ച് കേമായിട്ട് എന്നോട് പറയണല്ലോ, ധർമ്മസ്വരൂപൻ എന്തൊക്കെയോ അങ്ങനെ കേമായിട്ട് പറയണില്ലേ. എന്നാലേ അങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കൃഷ്ണനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കാരണം ഇയാൾ ആദ്യം അറിയപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, നന്ദസ്യ പുരാ പുത്രപ്രകീർത്തിത നന്ദഗോപരണ മകനാണ് കേട്ടോ കൃഷ്ണൻ എന്നാണ് ആദ്യം കേട്ടിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കേൾക്കണു, ഏയ് ഇയാൾ നന്ദഗോപരുടെ മകനല്ല, ഇയാൾ വാസുദേവരുടെ മകനാണ് എന്ന് പറയണു. ഇതിൽ പേഹേതാ സത്യം എന്ന് ആർക്കറിയാ? ഒരാൾക്കും അറിയില്ല. അല്ല, ഇയാൾക്കിപ്പോൾ ഇത് കേട്ടാലൊന്നും ലജ്ജയൊന്നുമില്ല കേട്ടോ. ഈ ലജ്ജയൊക്കെ കുട്ടിക്കാലത്തേ മാറിയ ആളാ. അതാണ് ഓരോരോ ഗോപികന്മാരുടെ വീടുകളിൽ പോയിട്ട് വെണ്ണയും പാലും തൈരും ഇതൊക്കെ കട്ട് തിന്നുക എന്നുള്ളത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്. പലപ്പോഴും ചീത്ത കേട്ടിട്ടുമുണ്ട്, പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നാണം എന്നുള്ളത് ഇയാൾക്ക് ഇല്ല ഒരിക്കലും. അതുകൊണ്ട് ഇപ്പം ആരുടെ മകനാണ് എന്ന് ഇയാളെ അറിയ നമ്മൾ വിളിച്ചാലും ഇയാൾക്കപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു വിഷമമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇയാൾ അത്ര ശൂരനാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല. ഇയാളുടെ അത്ര രസികനാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല. രസിപ്പിച്ചിട്ടുണ്ടാവാം കുറേ സ്ത്രീകളുടെ ഒപ്പം രാസമണ്ഡലിയിൽ നിന്നുകൊണ്ട് ഒന്നും അറിയാത്ത ആ സ്ത്രീകളെ എന്തൊക്കെയോ ചിലത് പറഞ്ഞോ ചെയ്തോ രസിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇയാൾ യഥാർത്ഥ ശൂരനോ യഥാർത്ഥ രസികനോ അല്ല. ഇയാൾ ശൂരനായിരുന്നുവെങ്കിൽ ഈ ജരാസന്ധനെ പേടിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൊട്ടാരക്കപ്പെട്ടത് അവിടെ താമസിക്കേണ്ടി വരുമായിരുന്നു. ഇല്ല, ഇയാൾക്ക് പൗരുഷമുണ്ട് എന്ന് എങ്ങനെ പറയും? സ്വന്തം അമ്മാവനെ പോലും കൊന്നവനാണ്. അയാൾക്ക് എന്ത് പൗരുഷം? അയാൾക്ക് എന്ത് ദയ? അങ്ങനെയുള്ള കൃഷ്ണനെയാണോ അങ്ങ് ധർമാത്മാവ് എന്ന് പറയണത്? എന്നൊക്കെ അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് കേട്ട സമയത്ത് മയന് ദേഷ്യം വന്നു. മയൻ പറയാണ്, യസ്മാൽ ബിഭേദി ബ്രഹ്മാച ശിവോ മായാ പുരന്ദര യം തം നിർഭയം കൃഷ്ണം തം വിനിന്ദസി നിന്ദക കൃഷ്ണം നിന്ദതിയോ മൂഢോ ഹ്യജ്ഞാനാച്ച കുസംഗത കുംഭീപാകേ സപതതി യാവത് വൈ ബ്രഹ്മണോ വയ. അങ്ങാണ് നിന്ദകൻ, ബ്രഹ്മാവ്, മഹാദേവൻ, ഭഗവതി, ഇന്ദ്രൻ മുതലായിട്ടുള്ള ആളുകൾ പോലും ഭയക്കുന്ന, ഇവർ പോലും ബഹുമാനിക്കുന്ന കൃഷ്ണനെയാണ് ഇത്രയും നിന്ദ്യമായ രീതിയിൽ അങ്ങ് സംസാരിക്കുന്നത്. ഈ അജ്ഞാനം കൊണ്ടായിക്കോട്ടെ, ഇനി അതുമല്ല ചീത്ത കൂട്ടുകെട്ടുകൊണ്ടായിക്കോട്ടെ, കൃഷ്ണനെ നിന്ദിക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ കൃഷ്ണൻ്റെ മഹിമ അറിയാത്തത് കൊണ്ട് കൃഷ്ണനെ നിന്ദിക്കുക. ഇനി ചില കൂട്ടുകെട്ടുകളിൽ പെട്ട് പോയതുകൊണ്ട് ആ കൂട്ടുകെട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണനെ നിന്ദിക്കുക. ഇങ്ങനെ ഏത് കാരണം കൊണ്ടായാലും വിരോധമില്ല. ഏതൊരുവനാണോ കൃഷ്ണനെ നിന്ദിക്കുന്നത് അവന് കുംഭീപാകം എന്നീ പേരായിട്ടുള്ള നരകത്തിൽ കഴിയേണ്ടി വരും. എത്ര കാലം എന്നാണെങ്കിൽ ഒരു ബ്രഹ്മാവിന് എത്രയാണോ ആയസ് അത്ര കാലം അവിടെ തന്നെ കിടക്കേണ്ടി വരും. ചണ്ഡപാല ശിശുപാല മണ്ഡലി ഭഞ്ജനം ധനുജദർപ്പഖണ്ഡനം മാധവം മദനമോഹനം പരം ത്വം ഭജസ്വ കുലകൗശലായ ച. ചണ്ഡപാലനെയും ശിശുപാലനെയും ഒക്കെ നിഗ്രഹിച്ചവനായ, ദാനവന്മാരുടെ ദമനം നടത്തിയനായ, മദനമോഹനനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കുലനന്മയ്ക്ക് വേണ്ടി ഭജിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ മയൻ കൃഷ്ണ മഹിമകളെ വർണ്ണിച്ചത് കേട്ട ബെല്ലുവലനന് ഇപ്പോഴാണ് ഒരു ജ്ഞാനോദയം എന്നുള്ളതുണ്ടായത്. നമുക്കും ഇങ്ങനെയാണല്ലേ, ചിലപ്പോൾ ഒരു അനുഭവം കൊണ്ടോ ഒരു കേൾവി കൊണ്ടോ ഒന്നും ഈയൊരു ബോധം ഉണ്ടാവില്ല. അനവധി അനുഭവങ്ങളെ കൊണ്ട് അനവധി കേൾവികളെ കൊണ്ടാണ് നമുക്കും ഈ ഒരു ബോധോദയം ഉണ്ടാവുക. ബെല്ലുവലന് ഇത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ആ ഒരു ബോധോദയത്തിന് സമയം ആയത്.
അദ്ദേഹം കുറച്ചു നേരമൊന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ജാനാമ്യഹം വിശ്വപതിം ച കൃഷ്ണം ശേഷം ബലം വൈ മദനം ച കാരിഷ്ണിം അത്രാഗതം പത്മഭവം ഹി ജൈഷാം വധ്യാവയം തേന ഹയോ ഹൃതോയം. അതെ, ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണനാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപനാണ്, ബലരാമൻ സാക്ഷാൽ ആദിശേഷം തന്നെയാണ്, പ്രദ്യുമ്നൻ കാമദേവൻ്റെ അവതാരമാണ്, അനിരുദ്ധൻ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ അവതാരമാണ്. ഈ അനിരുദ്ധൻ്റെ കൈകൊണ്ട് ഞാൻ കൊല്ലപ്പെടും എന്നും എനിക്കറിയാം, അതുകൊണ്ട് മാത്രമാണ് അഥവാ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ കുതിരയെ അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരണം സ്വീകരിക്കാൻ സാധിച്ചാൽ എനിക്ക് വിഷ്ണുപദത്തിലേക്ക് എത്താൻ സാധിക്കും. മുമ്പും എത്രയോ ആളുകൾ വൈരഭാവത്തിൽ ഭഗവാനെ ഭജിച്ച് ആ വൈകുണ്ഠധാമത്തിൽ എത്തിയിട്ടുണ്ട്. ഞാനും അതുകൊണ്ടാണ് ആ വൈരഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നത്, അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കവചം ആയുധം മുതലായവയെല്ലാം ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. തൻ്റെ സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഞാൻ യുദ്ധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ്, അതിനു മുമ്പായിട്ടൊരു സന്ദേശമുണ്ട്, അതെല്ലാ ദിക്കിലും അറിയിക്കണം. എൻ്റെ ഈ സന്ദേശം കേട്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളായാലും സഹോദരങ്ങളായാലും ഇതനുസരിക്കാത്തവരുണ്ട് എങ്കിൽ അവരെ ഞാൻ നിഗ്രഹിക്കും. സന്ദേശം വേറൊന്നുമല്ല, യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഏത് ഗൃഹത്തിലും പുരുഷന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അവരെല്ലാവരും യുദ്ധത്തിന് തയ്യാറായിട്ട് എത്രയും വേഗം എൻ്റെ മുമ്പിലെത്തണം. ഇതാണ് എൻ്റെ സന്ദേശം, എൻ്റെ നിർദ്ദേശം. വരാത്തവരെ നിഗ്രഹിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അതാരു തന്നെയായാലും. ഉടനെ തന്നെ സേനാപതി പെരുമ്പറകൾ മുഴക്കിക്കൊണ്ട് തെരുവുകൾ തോറും ചെന്ന് ഈ അറിയിപ്പിനെ പറഞ്ഞു കേൾപ്പിച്ചു. ഈ ബല്വലനെ പേടിയുള്ളതുകൊണ്ട് പുരുഷന്മാരെല്ലാവരും എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നു നിന്നു. മുൻപ് യുദ്ധത്തിൽ മരിച്ചുപോയ 4 മന്ത്രിമാരുടെയും പുത്രന്മാരും ഇപ്പോൾ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. ദുർനേത്രൻ, ദുർമുഖൻ, ദുസ്വഭാവൻ, ദുർമദൻ, ഇതൊക്കെയാണ് അവരുടെ പേരുകൾ. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. മയൻ കൊടുത്തതായിട്ടുള്ള അതിവിശിഷ്ടമായ ഒരു തേരിലിരുന്നു കൊണ്ടാണ് യുദ്ധത്തിന് ഈ ബല്വലൻ പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബല്വലൻ്റെ സൈനികരുടെ എന്തോ ചിലത് പറയാൻ മോഹിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്, നീ ഉറക്കെ പറയാൻ പേടിയുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ എന്നാണ്. ആ സൈനികരെ വേഗം ബല്വലൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അതേ ഒരുവിധം ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, പക്ഷേ ഒരാൾ വന്നിട്ടില്ല അവിടെ. ആരാ അവിടെ വരാത്തത്? അത് വേറെ ആരുമല്ല, നമ്മുടെ സൈന്യാധിപതിയുടെ മകൻ. അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ യുദ്ധത്തിന് വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ ബല്വലിന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ് അയാൾ വരാതിരുന്നത് എങ്കിൽ, ഈ സൈന്യാധിപൻ ഓരോ സ്ഥലത്ത് നിന്നും ഈ വിളംബരം നടത്തുന്ന സമയത്ത് ഈ സൈന്യാധിപൻ്റെ പുത്രൻ, സൈന്യപാലസ്യ പുത്രസ്തു ഭോജനം കുരുതേ ഗൃഹേ ബുഭുക്ഷിതശ്ച യുദ്ധായ ശീഘ്രം സോപി നനിർഗത. അദ്ദേഹത്തിന് വല്ലാതെ വിശക്കുന്ന സമയമായിരുന്നു. എന്നാത്തിരി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാവാം, എന്തായാലും പോണത് യുദ്ധത്തിനല്ലേ, അപ്പം അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാവാം എന്ന കാരണം കൊണ്ട് ആണ് ഇയാൾ വരാൻ ലേശമൊന്ന് വൈകിയത്. ഇവിടെ ബല്വലൻ ആളെ വിട്ടു, ഈ സൈന്യാധിപതിയുടെ മകനെ പിടിച്ചുകൊണ്ടുവന്നു എന്ന് മാത്രമല്ല, എല്ലാവരും കണ്ടു നിൽക്കെ ഈ സൈന്യാധിപൻ്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ നിഗ്രഹിച്ചു. ഇത് കണ്ടതോടുകൂടി മറ്റ് സൈനികർക്ക് പേടിയായി. എന്ന് മാത്രമല്ല, തൻ്റെ മകൻ കൊല്ലപ്പെടുന്നത് കണ്ട സൈന്യാധിപൻ തേരിൽ നിന്നും
താഴെ വീണു. മകന്റെ മൃതശരീരത്തിനടുത്തെത്തി അത് വാരിയെടുത്ത അദ്ദേഹം ഓരോന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് മന്ത്രിപുത്രന്മാർ ഈ സൈന്യാധിപന്റെ അടുത്തെത്തി അദ്ദേഹത്തിനോട് പറയുകയാണ്, രോദനം മാ കുരുരണേ ശൂരോസിത്വം ദുപാലക ദുഃഖേ കൃതേച ത്വൽപാർശ്വേ നാഗമിഷ്യതി വൈ മൃതഃ ആജന്മതശ്ച ജന്തൂനാം മൃത്യുർഭവതി സാമ്പ്രതം ധീരാസ്തത്ര നശോചന്തി മൂർഖാ ശോചന്തി നിത്യശ. അങ്ങ് കരയരുത്, മകൻ മരിച്ചുപോയി എന്നോർത്ത് കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒന്ന്, ഇത് രണഭൂമിയാണ്, ഇവിടെ കരച്ചിലിന് സ്ഥാനമില്ല. അങ്ങ് കരഞ്ഞതുകൊണ്ട് അങ്ങയുടെ മകൻ തിരിച്ചു വരാനും പോകുന്നില്ല. മരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ വരുന്ന ഒരാളാണ്. അന്ന് മുതലേ നമ്മളെ പിടിക്കാൻ വേണ്ടി ആ മൃത്യു ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മകനെ അതിപ്പോഴേ വന്ന് പിടിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ധീരന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ മരണത്തിൻ്റെ പേരിൽ ദുഃഖിക്കാറില്ല. വിഡ്ഢികൾക്ക് മാത്രമാണ് എന്താ ഈ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ദുഃഖം എന്നുള്ളതുണ്ടാവുക. അങ്ങ് അതുകൊണ്ട് ഒരു വിഡ്ഢിയാവരുത്, ഒരു ശൂരനാകൂ. ഈ മരണം എന്നുള്ള സത്യത്തിനെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ അങ്ങ് തയ്യാറാവൂ. ഗർഭേ പിച്ചമൃതാ കേജിൽ കേജിദ് വൈ ജന്മ മാത്രത ബാലത്വേ യൗവനത്വേ ച വൃദ്ധത്വേ കേജിദേവഹി കേജിൽ ശസ്ത്രേണ രോഗേണ ദുഃഖേന പതനേന ച സർവേ മൃത്യം ഗമിഷ്യന്തി ദൈവാൽ കർമ്മവശാനരാഹ. മരണം എന്നുള്ളത് ഏവർക്കുണ്ട്. ഇവിടെ പുറത്തേക്ക് വരുമ്പോഴാണ് മരണം നമ്മുടെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവില്ല കേട്ടോ. കാരണം നമ്മൾ ജനിക്കുമ്പോൾ മരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരുമ്പോൾ എന്നല്ല ഉദ്ദേശം. പിന്നെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ഈ മരണം നമ്മളെ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ചില ആളുകൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകേണ്ടി വരുന്നു. ചില ആളുകൾ ജനിച്ച ഉടനെ മരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആൾക്കാരൊക്കെ കുട്ടിക്കാലത്ത് മരിക്കേണ്ടി വരുന്നു. ചില ആളുകൾക്ക് യൗവനം എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ മരിക്കേണ്ടി വരുന്നു. ചില ആളുകൾക്ക് വാർദ്ധക്യത്തിലാണ് മരിക്കേണ്ടി വരിക. ഈ മരണം തന്നെ എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. ചിലർ ആയുധം കൊണ്ട് കൊല്ലപ്പെടും, ചില ആളുകൾ ദുഃഖം കൊണ്ടാവാം, ചില ആളുകൾ രോഗം കൊണ്ടാവാം, ചില ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്ന കാരണം കൊണ്ടാവാം. കാരണം എന്തു തന്നെയായാലും മരണം എന്നുള്ളത് ഏവനെയും പിടികൂടുന്ന ഒന്നാണ്. കാരണം കർമാധീനന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ദൈവനിശ്ചയം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിധിയെ മറികടക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ട് കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. കോ വാ കസ്യ പിതാപുത്ര കോ വാ കസ്യ പ്രിയാപ്രസു സയുനക്തി വിധാതാവൈ വിയുനക്തി ചകർമ്മണ സംയോഗേ പരമാനന്ദോ വിയോഗേ പ്രാണസങ്കടം ശശ്വൽഭവതി മൂഢസ്യ നാൽമാരാമസ്യ നിശ്ചിതം. കർമ്മത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജനനവും ജീവിതവും മരണവും എന്നിരിക്കെ ഈ ദുഃഖത്തിന് എന്ത് സ്ഥാനം? അങ്ങപ്പോൾ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ അങ്ങ് ദുഃഖിക്കണത്. ഈ ദുഃഖം പോലും വെറുതെയാണ്. ഇപ്പോൾ ഇയാൾ അങ്ങയുടെ മകനായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അങ്ങ് ചിന്തിച്ചു നോക്കൂ, ആരുടെയെങ്കിലും പുത്രനാണോ?
ആരെങ്കിലും ആരുടെയെങ്കിലും അച്ഛനാണോ അഥവാ അമ്മയാണോ പത്നിയാണോ ബന്ധുവാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ഇതൊന്നും സ്ഥായിയല്ല. കർമ്മത്തിനനുസരിച്ച് ജന്മമെടുക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് മാത്രം. ഇതൊന്നും സ്ഥായിയല്ലാത്തതുകൊണ്ട് ഈ അച്ഛൻ അമ്മ പുത്രൻ ഭാര്യ ഇതൊന്നും സത്യമല്ല. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഫലം തരുന്ന കർമ്മ ഫലദാതാവായിട്ടുള്ള വിധാതാവുണ്ട്. അദ്ദേഹമാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന ആൾ. ചിലപ്പോൾ നമുക്ക് സംയോഗം കൂടിച്ചേരലാണ് തരിക, ചിലപ്പോൾ വിയോഗം വേർപിരിയലാണ് തരിക. ഇതോരോന്നും നമുക്ക് അദ്ദേഹം തരുന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്, അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ല. ജീവിതത്തിൽ സാധാരണ നിലയ്ക്ക് കൂടിച്ചേരലുകൾ ആനന്ദപ്രദമാണ്, എന്നതുപോലെ തന്നെ വിയോഗങ്ങൾ ദുഃഖദായകങ്ങളുമാണ്. അപ്പോൾ ഈ ഓരോരോ അവസ്ഥയിലും അമിതമായിട്ട് സന്തോഷിക്കുക അഥവാ അമിതമായിട്ട് ദുഃഖിക്കുക ഇതൊക്കെ ആർക്കാ പറഞ്ഞിരിക്കണതെന്നറിയോ? വിഡ്ഢികൾക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാന്മാർക്ക് ശൂരന്മാർക്ക് അവർക്കൊന്നും ഇതിൽ മനസ്സിനെ വ്യാപരിപ്പിക്കേണ്ട ആവശ്യം വരില്ല. അവർ ഹർഷശോകങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടുന്നില്ല. ആത്മഘാതീയതാഭൂത്വ പ്രാണാം ത്യജസി ദുഃഖിത പുനർജന്മച നിരയം വ്രജിഷ്യസി ന സംശയ. ഇങ്ങനെ ഇത് മനസ്സിലാക്കാതെ കണ്ട് ഓരോന്ന് നഷ്ടമായി 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 എന്നോർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഇതിൻ്റെ ഫലം എന്താണുണ്ടാകാൻ പോണത് എങ്കിൽ നിരയം പ്രജിഷ്യസി എന്ന സംശയ, സംശയിക്കേണ്ട, അങ്ങനെയുള്ളവർക്ക് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് വീഴേണ്ടി വരും. ഇങ്ങനെ ഈ ദുഃഖിച്ച് ജീവിതം കളഞ്ഞ് ആത്മഹത്യാ സമാനന്മാരായിട്ടുള്ള ആളുകൾക്ക് നരകത്തിൽ കിടന്നിട്ട് വീണ്ടും അവരൊക്കെയാണ് വീണ്ടും ഇവിടെ ജനിച്ച ഓരോരോ ദുഃഖങ്ങൾ അനുഭവിക്കണത്. അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളെ അങ്ങ് വേണ്ടതുപോലെ ചിന്തിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഈ യാദവ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധേന സംഗ്രാമേ ഏഹതാഹ ശത്രുസമ്മുഖേ വ്രജന്തി തേ വിഷ്ണുപദം ലോകാൻ സർവാൻ വിഹായ ച. യുദ്ധക്കളത്തിൽ ധർമ്മയുദ്ധം ചെയ്ത ശത്രുവിനാൽ കൊല്ലപ്പെടുന്നവൻ പോലും മറ്റ് സകല ലോകങ്ങളെയും ജയിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ധാമത്തിൽ എത്തിച്ചേരും. ഇത് തിരിച്ചറിഞ്ഞു അങ്ങ് ചിന്തിക്കുക. മകൻ മരിച്ചുപോയി എന്നോർത്ത് ദുഃഖിച്ച് കരഞ്ഞിരിക്കണോ, അതോ യുദ്ധത്തിന് വന്ന് ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലേക്ക് എത്തണോ? അങ്ങ് ചിന്തിച്ച് പ്രവർത്തിക്കൂ. എന്നിങ്ങനെയുള്ള മന്ത്രിപുത്രന്മാരുടെ വാക്കുകൾ കേട്ട സമയത്ത് ഈ സൈന്യാധിപതി ദുഃഖത്തെ വെടിഞ്ഞ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. എന്നിങ്ങനെ അയാൾ യുദ്ധത്തിന് തയ്യാറായി എന്ന രംഗത്തെ അനുസ്മരിച്ച് നമുക്കിപ്പോൾ ഇന്നത്തെ ഇവിടെ സമർപ്പിക്കാം. മരണത്തിനെക്കുറിച്ച് ഈ മന്ത്രിപുത്രന്മാർ പറഞ്ഞ വാക്കുകൾ നോക്കൂ. അപ്പോൾ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവസാനം പറഞ്ഞു, ഇതാ വിഷ്ണുപദത്തിലെത്തും എന്നും പറഞ്ഞു. ഭഗവാനെക്കുറിച്ച് അറിയാത്തവരുമല്ല അവർ. അവരെക്കൊണ്ടും ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് അവരുടെ കർമ്മ ഫലം തന്നെയാവും, മറ്റൊന്നും തന്നെയല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് അറിവുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനിലേക്ക് ഇതാ എത്താൻ സാധിക്കുന്നതും. ആ അറിവിനെ അവർ സ്വീകരിച്ചു, ആ അറിവിനെ അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ അറിവിലൂടെയാണ് മറ്റുള്ളവരെ അവർ ഉയർത്തിയതും. ഇതുപോലെ ഭഗവാൻ നമുക്കും അറിവ് എന്നുള്ളത് തന്നിട്ടുണ്ട്.
ആ അറിവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഈ അറിവിനെ പകർന്നു കൊടുക്കാനും സാധിക്കണം. പിന്നെ ജീവിതത്തിലെ ഏതൊരുവനും ഏറ്റവും അധികം വീണുപോകുന്ന ഒരു അവസ്ഥയാണതല്ലേ. ഈ സൈന്യാധിപനെ പോലെ ഈ വലിയ വലിയ തത്വം എന്നുള്ളത് പറയാൻ ഏതൊരാൾക്കും സാധിക്കും, അതിന് വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ആ അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളെ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, മറികടക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആശ്വസിക്കാം, വലിയ വലിയ ദുഃഖങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്ക് അതിനെയും തരണം ചെയ്യാനുള്ള ഒരു മനഃശക്തി മനക്കരുത്ത് ഉണ്ടാകും. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഈ പറഞ്ഞത് തന്നെയാണ്, പോയവരൊന്നും തിരിച്ചു വരില്ല. ജനിക്കുന്നതും ജീവിക്കുന്നതും ഓരോന്ന് അനുഭവിക്കുന്നതും മരിക്കുന്നതൊക്കെ കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ച് മാത്രമാണ് നമ്മളവിടെ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല, യാതൊരു സംശയവുമില്ല. ഈയൊരു സത്യം നമുക്ക് ഇപ്പോൾ ഉള്ളിൽ ചെറിയൊരു തോന്നലായിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും ഇക്കാര്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് മുന്നേറുക, അപ്പോഴും ധർമ്മത്തെ കൈവിടാതെ ഇന്ന് അനുഭവിക്കേണ്ടി വന്ന ഈ ദുരവസ്ഥയെ മറന്നുകൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഓർത്തുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് രാധാകൃഷ്ണ യുഗളമൂർത്തിയുടെ പാദാരവിന്ദങ്ങളിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രസാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കതാ ഇന്ന് സമർപ്പിക്കാം. സ്വസ്ത്യസ്തു വിശ്വസ്യ ബോല വൃന്ദാവന വിഹാരി ലാൽ കീ ജയ്, ബോല രാധാരാണി കീ ജയ്, ജയ് ജയ് ശ്രീരാധേ ശ്യാം. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാമ രാധേ ശ്യാമ 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 രാധേ രാധേ.